ഐശ്വര്യ കേരള യാത്ര ഇടതു സർക്കാരിനെതിരെയുള്ള മരണമണി എന്ന് സജീവ് മഞ്ഞക്കടമ്പിൽ. അത് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ യാതൊരു സംശയവുമുണ്ടായ ഇടതുപക്ഷ ജനാധിപത്യം പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെ ഒരു താക്കീതായി മാറും. പിണറായി വിജയന്റെ 4.5 വർഷത്തെ അല്ലെ 5 വർഷത്തെ ദുർഭരണം, അഴിമതി, അല്ലെങ്കിൽ കൊലപാതക രാഷ്ട്രീയം നമുക്ക് തുറന്നു കാണിക്കണം. നമുക്കറിയാം ഒരു കാര്യം പറഞ്ഞു അവസാനിക്കും, CBI അന്വേഷണം കഴിഞ്ഞ 4.5 വർഷമായി CBI മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടാന്ന് ഇപ്പൊ വളരെ CBIയോട് സ്നേഹം തുടങ്ങി. നമ്മൾ കണ്ടല്ലോ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെതിരെ ആ സോളാർ ആരോപണം പറഞ്ഞ സ്ത്രീ പറഞ്ഞ ആരോപണത്തിനെതിരെ വീണ്ടും CBI അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് ശുപാർശ ചെയ്തിരിക്കുന്നു. നമ്മൾ കണ്ടു പെരിയ കുട്ടക്കര കൊലപാതക കേസ്, അവിടെ ആ CBI അന്വേഷണം വേണമെന്ന് ആ മരണപ്പെട്ട എന്തെങ്കിലും രണ്ട് ചെറുപ്പക്കാരുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടപ്പോൾ ആ CBI അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ 1 കോടിയോളം രൂപ മുടക്കി, അല്ലെങ്കിൽ വക്കീലിനെ വെച്ച് നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് ആ CBI അന്വേഷണത്തിനെതിരെ അവർ പോരാട്ടം നടത്തുന്നുണ്ട്. നമുക്കറിയാം വാളയാർ പീഡനം, രണ്ട് പിഞ്ച് കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ മാർക്സിസ്റ്റ് സഹാക്കളെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ശ്രമം നടന്നപ്പോൾ ആ കുട്ടികളുടെ മാതാപിതാക്കൾ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ബഹുമാനായ രമേശ് ചെന്നിത്തലയ്ക്ക് ആവശ്യപ്പെട്ടു ഇവിടെ CBI അന്വേഷണം വേണം. സത്യസന്ധമായ അച്ഛൻപുരി ജോയി സക്കറിയ, ബിജോയ് ഇടേട്ട്, മൈക്കിൾ കാവുകാട്ട്, ജോസ് കുഴികുളം, VC പ്രിൻസ്, മത്തച്ഛൻ അരീപ്പറമ്പിൽ, ജിമ്മി വാഴപ്പ്ളാക്കൽ, അജി ജെയിംസ്, റിജോ ഒരപ്പുഴ, റിജോ ഒരപ്പുഴയ്ക്കൽ, ജോഷി വട്ടക്കുന്നൽ, ശൈലജ രവീന്ദ്രൻ, ഷീല ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. February 14 ഞായറാഴ്ച രാവിലെ 10 പാലായിലെത്തുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് ലാലം പാലം ജംഗ്ഷനിൽ നിന്നും സ്വീകരിച്ച് അനയിച്ച് കുരിശുപള്ളി ജംഗ്ഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകാനും യോഗം തീരുമാനിച്ചു.